ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന്റെയും ശരത്തിന്റെയൊക്കെ വെളിപ്പെടുത്തലുകളിൽ ആകെ പരസ്പര വിരുദ്ധമായി തോന്നുന്നുണ്ട് കാര്യങ്ങൾ. കാരണം കഴിഞ്ഞ ദിവസം പി സി വർഗീസ് പറഞ്ഞത് സ്വപ്നയും ശരത്തുമൊക്കെ എന്നെ വന്ന് കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ശരത്ത് പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് പി സി ജോർജ് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു എന്നാണ്. ഇതിൽ ശരിക്കും ഇത് എന്തായാലും ഇതൊരു കള്ളക്കളി ഉറപ്പല്ലേ? ഇത് പി സി ജോർജ് നമുക്കിപ്പോൾ വിശ്വസിക്കാൻ വയ്യാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവായി മാറി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും ഒരു ഉന്നത പദവിയിലൊക്കെ ഇരുന്ന് ഇത്രയും കാലം എം എൽ എ ഒക്കെ ആയിരുന്ന ഒരാള്, ഒരു തീപ്പൊരി ഇവിടെ ഒരാളെന്നുള്ളത് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ ഇത്രമാത്രം ഇങ്ങനെ താഴോട്ട് വന്ന് ഇങ്ങനെ സീറോ മാർക്കിലേക്ക് അദ്ദേഹം എങ്ങനെ വന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമുക്കത് കഴിയുന്നില്ല. ഇപ്പം തന്നെ ഈ കേസിൽ പിന്നെ സരിത പിന്നെ നമ്മുടെ പുഷ്പ പറയുന്നത് അവനെ അവരെ അങ്ങോട്ട് പോയി വിളിച്ചു വന്ന് ഇവർ ഇയാൾ പറയുന്നത് അവരിങ്ങോട്ട് വന്ന് വിളിച്ചു വന്നു. അപ്പൊ ഇതെന്താ ഇതിന്റെ വാസ്തവം എന്താണ്? ഇത് അതാ മനസ്സിലാവാത്തത്. അത് ആ ഒരു കൺഫ്യൂഷനാണ് അല്ലേ? അപ്പൊ ഇത് എന്തിനാണ് ഇതിങ്ങനെ ചെയ്തതെന്നും എന്തെങ്കിലും ഉദ്ദേശം പി സി ജോർജിനെ ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളതാണല്ലോ. കാരണം പി സി ജോർജിനെ നമുക്കറിയാം ഏത് കാര്യത്തിലും അദ്ദേഹം മുന്നിട്ടിറങ്ങും. കാരണം പണ്ട് നമുക്കറിയാം ഒരു എം എൽ എ യു ഡി എഫിന് വേണ്ടി അദ്ദേഹം വിലയ്ക്ക് വാങ്ങിച്ചതിന്റെ അപ്പുറത്ത് കൊണ്ടുപോയി. കാരണം ഈ നമ്മുടെ നേരത്തെ എം എൽ എ ആയിരുന്ന ശെൽവരാജിനെ ഒറ്റ ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് അദ്ദേഹം പർച്ചേസ് ചെയ്തു നേരെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. കാരണം അന്നല്ലെങ്കിൽ അവർക്ക് ഒരുപക്ഷെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. കുറവായിരുന്നു. കാരണം അടുത്ത ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ജയിച്ചു വന്നില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട് അഡ്വാൻസ് ആയിട്ട് ഒരു ബഫർ സ്റ്റോക്ക് എന്നുള്ള നിലയിൽ ഇയാളെ ശെൽവരാജിനെ കൊണ്ടുവന്നു. അപ്പൊ അതിന്റെയൊക്കെ മിടുക്ക് ഉണ്ട്. അങ്ങനെയൊക്കെ ഈ രാഷ്ട്രീയം കളിക്കുന്ന പിന്നെ ഒരു ആളാണ് അദ്ദേഹം. ഏത് കാര്യത്തിലും പിന്നിൽ വേറെ ആരൊക്കെയോ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പൊ അന്നും കോടികളുടെ കഥകളാണെന്ന് പറഞ്ഞെങ്കിൽ പോലും അത് ചെയ്യാനുള്ള ത്രാണി എന്ന് പറയും മലയാളത്തിൽ, അത് പി സി ജോർജിനുണ്ട്. ഏത് തരത്തിലും അദ്ദേഹം ഒരു കര എത്തിക്കും ഒരു കാര്യം വിചാരിച്ചാൽ. അതുപോലെയാണ് ഇപ്പൊ ഈ സ്വപ്ന സുരേഷിന്റെ കാര്യത്തിനും അത് എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം വേറെ ആർക്കെങ്കിലും വേണ്ടി പണിയുകയാണോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പൊടുന്തിനെ പെട്ടെന്ന് ഇങ്ങനെ സ്വപ്ന സുരേഷ് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി കുറെ കാലമായിട്ട് ഒന്നും കേൾക്കാതിരുന്ന സംഭവം മുഖ്യമന്ത്രിക്കെതിരായും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരായും ബിരിയാണി ചമ്പെന്നൊക്കെ ബിരിയാണി മറ്റത് മറിച്ചത് അപ്പൊ അങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ആർക്കും പിടികിട്ടാത്തത്. ഇപ്പൊ കേസെടുത്തിട്ടുണ്ട് പി സി ജോർജിന്റെ സ്വപ്നയുടെ പേര്. ആ പേര് കേസെടുത്തിട്ടുണ്ട്. അതിപ്പോ അതൊരു സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ആ കേസ് എന്നാണ് നമ്മൾ അറിയുന്നത്. കാരണം പിന്നെ ഈ നിലനിൽക്കാത്തൊരു കേസാണ് ഈ ഗൂഢാലോചന എന്ന് പറഞ്ഞാല് അത് നേരെ കോടതിയിലാണ് പോകേണ്ടത്. അല്ലാതെ പോലീസില് ഈ ഗൂഢാലോചന കേസെടുക്കാൻ എന്ത് വകുപ്പും അത് നേരെ കോടതിയിലാണ് പോകേണ്ടത്. കോടതിയാണ് പറയേണ്ടത് ആ ഗൂഢാലയം ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. ഇവിടെ പിന്നെ അടി പിന്നെ അക്രമം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പോലീസിൽ ചെന്ന് പരാതിപ്പെട്ട ഇമാൻ എന്നെ അടിച്ചു അല്ലെങ്കിൽ എന്നെ തുറച്ചു നോക്കി എന്നൊക്കെ പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. പക്ഷേ ഗൂഢാലോചന നടന്നു അത് പോലീസ് കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ നിലനിൽക്കില്ല. പി സി ജോർജ് പറഞ്ഞിട്ടുള്ളത് സ്വപ്ന പറഞ്ഞ കാര്യമാണ് എനിക്കൊന്ന് പറഞ്ഞുകൂടാ. സ്വപ്ന പറഞ്ഞത് ഞാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കേസ് മുടി വരുമ്പോഴത്തേക്ക് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ ഇതെല്ലാം സ്വപ്ന സുരേഷ് ചെയ്തതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് എളുപ്പത്തിൽ ചാടി രക്ഷപ്പെടാൻ വേണ്ടി അല്ലേ ഈ തന്ത്രം ഒന്നുണ്ട്. അപ്പൊ എന്ത് നേട്ടമാണ് അദ്ദേഹം ഇതുകൊണ്ട് ഉണ്ടാക്കുന്നതെന്നാണ് നമുക്ക് ആർക്കും മനസ്സിലാക്കാത്ത കാര്യം. അദ്ദേഹം ഇത്രയും നാടകങ്ങൾ കളിക്കുന്നു, കൊച്ചുമോളെ ഉണ്ണിമോളെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. എന്തിനു വേണ്ടി അദ്ദേഹം ഈ ഈ നാടകം കളിക്കുന്നു എന്നുള്ളതാണ്. ഓർക്കസ്ട്ര കഥാപാത്രത്തിനെയും ഇടയ്ക്ക് കൊണ്ടുവന്നിരുന്നതിലോട്ട് അതെ പിന്നെ അവർ പോയി. അതെ അത് ആദ്യം കുറച്ച് ദിവസം നിന്നും പിന്നെ അദ്ദേഹം പോയി. അപ്പം എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയില്ല. വീണ്ടും അദ്ദേഹം വല്ല രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുപ്പാണോ എന്താണെന്നും അറിയാനില്ല. കാരണം ഇപ്പൊ അദ്ദേഹത്തിന് സ്വന്തം ഒരു കക്ഷി മാത്രമല്ലേ ഉള്ളൂ, അതിന് നിലനിൽപ്പില്ല. അപ്പം എന്തോ ഉദ്ദേശം കാണും, അല്ലാതെ വെറുതെ ഒന്നും പി സി ജോർജ് ചാടി കളിക്കുന്ന ഒരാളല്ല. ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവും അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള നാൾവഴികളും പരിശോധിച്ചാൽ നമുക്കറിയാം പി സി ജോർജ് ഒന്നും കാണാതെ കയറി ചാടുകയില്ല. അതാണ് നമുക്ക് തോന്നുന്നൊരു കാര്യം. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഇതിന്റെ പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ട്. അവർ ചേർന്ന് ഒരുക്കുന്ന ഒരു നാടകമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു പി സി ജോർജിനെ മുന്നേ നിർത്തി കളിക്കുന്നു, അതായിരിക്കണം കൃത്യം. അല്ലാതെ വേറെ ഒന്നുമല്ല. പി സി ജോർജിനെ മുന്നേ നിർത്തിയിട്ട് ആരോ പുറകിൽ നിന്ന് തിരശ്ശീലേക്ക് പുറകിൽ നിന്ന് കളിക്കുന്നു. അതിന് പിന്നെ നമ്മുടെ പി സി ജോർജ് ആട് ബാംബെ എന്നുള്ള മറ്റേ ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞ രീതിയിൽ ഇദ്ദേഹം ആടുകയാണ്. അതാണ് നമുക്ക് തോന്നുന്നത് ഇത് കേട്ടിട്ട് കാര്യങ്ങൾ പോകുന്ന പോക്ക് കണ്ടിട്ടും. ഒട്ടേറെ രാഷ്ട്രീയ കളികൾ കണ്ട ശ്രീ ശേരനാരെ പോലെയുള്ള ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനം സംബന്ധിച്ച് ഇത്തരം പല അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലുണ്ടായിരിക്കും. അപ്പോൾ ഏതായാലും പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ
ഈ പുതിയ തന്ത്രം ഏതുവരെ എത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.